സുരേഷ് ഗോപി എത്ര നാൾ ബി ജെ പിയിൽ ഉണ്ടാകുമോ അത്രയും നാൾ താനും ബി ജെ പിയിൽ ഉണ്ടാകും. ചെറുപ്പം മുതൽ നിന്ന ഇടതുപക്ഷത്തെ സുരേഷ് ഗോപി സാറിന് വേണ്ടി വേണ്ടെന്ന് വെച്ച ഒരു വനിത, അവരെ നമ്മൾ അറിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ജനവിധി നേടിയ നടൻ സുരേഷ് ഗോപിക്കായി മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ ഗാനമെഴുതി പാടി ശ്രദ്ധ പിടിച്ചു പറ്റിയ തൃശൂർ സ്വദേശിനി ഷിജിതയും മകൾ സുൽഫത്തും. രണ്ടുപേരെയും കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി നേരിൽ കാണുകയുണ്ടായി. സുരേഷ് ഗോപി ഇവരെ അനുമോദിച്ചു. ഇതിൽ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഷിജിത. താമര വിരിയില്ല എന്ന് പറഞ്ഞ് തന്നെ കളിയാക്കിയവർ ഒരുപാട് പേരുണ്ട് എന്നും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം തോന്നുന്നു എന്നാണ് ഷിജിത പറയുന്നത്. ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന് സ്വന്തം കുടുംബത്തിൽ നിന്നടക്കം അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നു എന്നും അവർ പറയുന്നു. ഷിജിതയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സുരേഷ് സാർ ജയിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലും വലിയ സന്തോഷം ഞങ്ങൾക്കൊന്നുമില്ല. 5 പാട്ടുകളോളം സാറിന് വേണ്ടി എഴുതി ഞാൻ മകളെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് പേർ പരിഹസിച്ചു. തളിക്കുളം പഞ്ചായത്തിലായിരുന്നു എന്റെ വോട്ട്. അവിടെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ ഞാൻ അറിയാതെ എന്റെ വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിച്ചു. താമര വിരിയിച്ചത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പരിഹാസം. തൃശൂരിൽ കലാശക്കൊട്ടിന് ഞാൻ പോയി. താമര വിരിയും എന്ന് ഞാൻ പറഞ്ഞു. സുരേഷേട്ടൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല. 21 ഭാഗ്യ പുഷ്പാഞ്ജലി സുരേഷ് ഗോപി സാറിന് വേണ്ടി ഞാൻ കഴിപ്പിച്ചിരുന്നു. എന്നെ ഒരുപാട് പേർ വെറുക്കപ്പെട്ടവളായി കണ്ടു. എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. ഇത് വ്യക്തിപരമായ തീരുമാനമാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ഇടതുപക്ഷക്കാരായിരുന്നു. സുരേഷേട്ടനെ എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം എത്ര നാൾ ഇതിൽ പ്രവർത്തിക്കുന്നുവോ അത്രയും നാൾ ഞാനും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാവരുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായി. ഗൾഫിൽ നിന്ന് വരെ അതൊന്നും ഞാൻ വിലക്കെടുത്തില്ല. ഇതാണ് ഷിജിതയുടെ വാക്കുകൾ. കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ച ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ ഉത്തേജക മരുന്ന്. കേരളത്തിന്റെ ദുർഭരണങ്ങൾക്ക് ചങ്ങലപ്പൂട്ടിടുന്ന തരത്തിൽ സീറ്റുകൾ നേടണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന. ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായ നന്മയുണ്ട്. ആ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒരു കുത്തിത്തിരിപ്പിനും വളം കൊടുക്കരുത് എന്നും അത് നുള്ളി എടുത്തു കളയേണ്ടതാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പായിരിക്കണം ഇനിയുള്ള 2 വർഷവും നടത്തേണ്ടത്. ജനങ്ങൾ നമ്മളെ ഭരണം ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരിമപ്പെടുത്തണം. ഒരു പാർലമെന്റേറിയനെ തിരഞ്ഞെടുത്താൽ നിയമങ്ങൾ അനുസരിക്കണം. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. തൻ സിനിമാ ജീവിതം തുടരുമെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് ചുരണ്ടാൻ നിൽക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിനിമ ചെയ്ത് സമ്പാദിക്കുന്നതിൽ ഒരു വിഹിതം ജനങ്ങൾക്ക് നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തൃശൂരിലെ വിജയം കേരളത്തിലെ വോട്ടർമാരുടെ മനോഭാവത്തിലുണ്ടായ മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ബി ജെ പിക്ക് വലിയ വിജയം നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എന്തായാലും ഈ വിജയത്തിന് ശേഷം, സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം, തൃശൂരിനെ ഓരോ രീതിയിലും തൃശൂരിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും അതിനുവേണ്ട പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ പദ്ധതികളിലൂടെ തന്നെ ബി ജെ പിക്ക് എത്രമാത്രം കേരളത്തിൽ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, ബി ജെ പിയുടെ ഭരണം കേരളത്തിൽ നിയമസഭയിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് നേടാനായാൽ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളതിൻ്റെ ഒരു പാഠമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും മുമ്പ് തൃശൂരിൽ വരാൻ പോകുന്ന വികസനങ്ങൾ. ഈ മാറ്റങ്ങളിലൂടെ കേരളം നാളെ ആര് ഭരിക്കണം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.